മഴക്കാലം വിവിധ പനികളുടെ കാലം കൂടിയാണ്. ഈ നിരയിലേക്ക് ഇത്തവണ ആദ്യം എത്തിയത് തക്കാളിപ്പനിയാണ്. എന്താണ് തക്കാളിപ്പനി, എങ്ങനെ പ്രതിരോധിക്കണമെന്ന് നോക്കാം. കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തക്കാളിപ്പനി. വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണിത്. ആദ്യമായല്ല കേരളത്തിൽ തക്കാളിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കുമിളകൾ പോലെ തൊടുത്തുവരുന്നതാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. ഈ കുമിളകളുടെ നിറം ചുവപ്പായതിനാലാണ് ഈ പനിയെ തക്കാളിപ്പനി എന്ന് വിളിക്കുന്നത്. സാധാരണയായി കുട്ടികളെയാണ് രോഗം കൂടുതലായും ബാധിക്കുന്നത്. രോഗം ബാധിച്ച കുട്ടിക്ക് ചൊറിച്ചിൽ, ചർമ്മത്തിൽ അസ്വസ്ഥത, ക്ഷീണം, പേശിവേദന, വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, ചുമ, തുമ്മൽ, നിർജ്ജലീകരണം എന്നിവ അനുഭവപ്പെടും. മറ്റ് വൈറൽ പനികളെ പോലെ തക്കാളിപ്പനിയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അതിനാൽ തന്നെ രോഗമുള്ളവർ ഉപയോഗിച്ച പാത്രങ്ങൾ, തുണികൾ എന്നിവ ശുചിയാക്കിയതിനു ശേഷം മാത്രമേ മറ്റൊരാൾ ഉപയോഗിക്കാവൂ എന്നാണ് പ്രമുഖ ശിശുരോഗ വിദഗ്ധനായ ടി രഞ്ജിത് കുമാർ പറയുന്നത്. ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നെങ്കിലും മുതിർന്നവർ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. സാധാരണ ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറച്ച് കിട്ടും. എന്നാലും അപൂർവം ചില കുട്ടികളിൽ രണ്ടാമതും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണ ഈ അസുഖം വന്ന കോംപ്ലിക്കേഷൻസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഒരു 5 ദിവസം കൊണ്ട് സാധാരണ ഇത് കുറഞ്ഞു വരും. അത് ഈ അസുഖം മാറുന്നത് വരെ കുട്ടികളെ നിങ്ങൾ അംഗൻവാടികളിൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ കുട്ടികളെ വിടാണ്ടിരിക്കുക. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം. പനി, നല്ല പനി ചിലപ്പം ഉണ്ടാവാം. ഇത് പറഞ്ഞതുപോലെ കുട്ടി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം കുട്ടികൾക്ക് വെള്ളം ഒന്നും കുടിക്കാതിരുന്നത് ചിലപ്പം അപൂർവ ചില കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്ന സാധ്യത. അപ്പോൾ അങ്ങനെ തീരെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഡ്രിപ്പ് ഇട്ടിട്ടുള്ള ചികിത്സ അടക്കം ചെയ്യേണ്ടി വരും. സാധാരണയായിട്ട് ഇത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവാത്ത ഒരു അസുഖമാണ്. ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അസുഖം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചിട്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരു അസുഖമല്ല ഇത്, വളരെ അപൂർവമായിട്ട് മാത്രമേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളൂ. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. ചുവന്ന തടിപ്പുകൾ ചൊറിഞ്ഞു പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. ഒപ്പം നന്നായി വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.